കണ്ടില്ലടാ കിടക്കുന്ന കിടപ്പ്. നിനക്കിപ്പോ തൃപ്തിയായി കാണുമല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ട് അമ്മാവ? നീ തന്നെയല്ലേ എല്ലാം ചെയ്തു വെച്ചത്? നിന്നെ വെള്ളപുതപ്പിച്ച് നടുത്തളത്തിൽ കിടത്തിയിരിക്കുന്നത് കാണാന്നും പറഞ്ഞ് നീ ഇറങ്ങിപ്പോകുമ്പോ ഒരമ്മയുടെ മാനസികാവസ്ഥ എന്താന്ന് ആലോചിച്ച് നോക്ക് നീ. അതിന്റെ ആധിയിലും പരവേശത്തിലും ആയിരുന്നു വിജയ. വെപ്രാളം പൂണ്ട് നടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും വരുത്തി വെക്കൂന്ന്. ദാ ഇപ്പൊ ഈ അവസ്ഥയിലായി. മാർക്കറ്റിലേക്ക് പോവാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്താ ഇവൾ ഉരുണ്ടു പിടച്ച് വീഴുന്നത്. ഞാൻ പോയി കഴിഞ്ഞോ മറ്റോ ആയിരുന്നെങ്കി ആരറിയാനാ? നിന്റെ അമ്മ ഇപ്പോ ഇല്ല. സത്യം പറഞ്ഞേ ഉള്ളൂ. ഇത് ഇന്നലെ കണ്ടൊരു പെണ്ണിന്റെ പേരിലാണെന്ന് ഓർക്കണം. നീ ഒന്ന് ആലോചിക്കണം. ആ പെണ്ണുമായി നീ പ്രേമത്തിലാകുന്നതിന് മുമ്പ് എന്ത് സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്നതാ നമ്മള്, നീയും ഞാനും നിന്റെ അമ്മയും. നമുക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. സ്നേഹത്തിലും സന്തോഷത്തിലുമാ നമ്മൾ കഴിഞ്ഞിരുന്നത്. ഇപ്പോഴോ എവിടെ നിന്നോ വന്നൊരു പെണ്ണ്, അതുപോലെയാണോ സ്വന്തം അമ്മ? എടാ കാമുകിയോ ഭാര്യയോ ഒക്കെ നമുക്ക് മാറ്റാം, പകരം വേറൊരാളായാലും മതി. അതുപോലെയാണോ സ്വന്തം അമ്മ? ആ ബന്ധം മാറ്റാൻ പറ്റുമോ? ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജന്മം നിനക്കതിന്റെ കുറ്റബോധം മാറുമോ? അത് വിട്ടേക്കടാ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഈ പറയുന്നത്. ഞാനിപ്പോ എന്ത് വേണം അമ്മാവൻ പറയുന്നത്? നീ വാക്ക് തരണം. ആ പെണ്ണുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാകില്ല എന്ന്. എന്താടാ ജന്മം തന്ന അമ്മയാണോ അതോ ഇന്നലെ കണ്ട ആ പെണ്ണാണോ നിനക്ക് വലുത്? പറഞ്ഞതല്ലേ ഞാൻ വീഴുന്ന്? ഒരു കാര്യം പറഞ്ഞ കേക്കൂല. ഓ ഇനിയിപ്പോ എന്താ ചെയ്യ? ഇയാളാണെങ്കി വണ്ടി കയറാൻ തയ്യാറോ അല്ല, അതുകൊണ്ട് ഇനി നമുക്കിടയിൽ ഒരൊറ്റ വഴിയുള്ളു. 1, 2, 3. അല്ല 3 കഴിഞ്ഞിട്ട് എന്താ? 4. അനുസരണില്ലാത്ത കുട്ടീനെ അനുസരണ പഠിപ്പിക്കുന്നു. നിലത്ത് നിന്നിരുന്നെങ്കിൽ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നല്ലോ. റൗഡി, ഈ റൗഡി എന്തൊക്കെ ചെയ്യുന്നപ്പ കാട്ടിത്തരാട്ടാ പറഞ്ഞു. അയ്യോ കുഞ്ഞാവനെ ഇയാള് വണ്ടി എടുക്കാൻ പോകുമ്പോഴേ ഞാൻ ചാടും. അത്രയ്ക്കോട്ടിട്ട് ഇനി ഇയാള് ചാടുന്നത് എനിക്കൊന്ന് കാണണം. രണ്ടാഴ്ചയായി പലിശ പിരിവ് മുടങ്ങിക്കിടക്കുക. മാർക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലും ബസാറിലും ഒക്കെയുള്ള കച്ചവടക്കാര് പണം എടുത്തു വെച്ച് കാത്തിരിക്കുന്നു. ആള് ചെല്ലാതാവുമ്പോ അവരെന്താ ചെയ്യ? അവരൊക്കെ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാ. അവരാ പണം എടുത്ത് ചെലവാക്കും, തവണകളും മുടങ്ങും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടോ കഴുത്തിന് പിടിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ?
ഒരു സഹായം ചെയ്ത സത്യഭാമവിനെ ക്രൂരയായ കൊള്ളപ്പലിശക്കാരിയായി. അവരും പട്ടിണിയായ ഭാര്യമാരും പിള്ളേരും കൂടി എന്നെ അങ്ങുപ്പരാകും. ഇതിൽ കൂടുതൽ സഹായമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ മോനെ. വിഷ്ണുട്ടൻ അമ്പലത്തിൽ പോയതാമേ, ചെയ്ത പാപങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയായിരിക്കും. അവരങ്ങനെ അധികം പാപവും ചെയ്തിട്ടില്ല ഭാമയെ. ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ദുർഭൂതത്തെ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. അതേതാണാവോ ആ ദുർഭൂതം? വേറെ ആരാ, നീ മകളെ പോലെ ചേർത്ത് പിടിച്ചു നടക്കുന്ന സുസ്മിത തന്നെ. എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാ. ഒരു ദുർഭൂതം ഈ വീട്ടിൽ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാ, പക്ഷെ അത് സുസ്മിതയല്ല, ശാലിനിയാ. ശാലിനി എന്ത് ചെയ്തു നാമേ? എടി, എപ്പോഴും അവളുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാ അവൻ ഈ ജോലിയിൽ ഉഴപ്പുന്നത്. ശാലിനി ഈ വീട്ടിലുള്ളപ്പോ അവൻ വെളി പോകുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാവരും തന്നെ കല്യാണം കഴിക്കുന്നവരാ, പക്ഷെ ഇതുപോലൊരു ഭ്രാന്ത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇറങ്ങാല്ലേ? ഇവിടെ നിർത്തി എന്തിനാ? കുറച്ചുകൂടി ദൂരം പോവായിരുന്നില്ലേ? താജ്മഹലിലേക്കോ ആഗ്രയിലേക്കോ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള കുളുമന്നാലേക്കൊക്കെ വിടായിരുന്നു. പക്ഷേ ഇയാളുടെ മുഖം ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുമ്പോ ഒരു സുഖവും ഇല്ല. നല്ല സുഖമാണല്ലോ കൈ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുമ്പോ. ആണോ? അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ഇനി കൈ കെട്ടി വെച്ചിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കണം. ഇയാളതും ചെയ്യും, രാക്ഷസനാണല്ലോ രാക്ഷസൻ. ഇയാളുടെ കൈ ഞാൻ കെട്ടിവെച്ചത് പറഞ്ഞനുസരിക്കാത്തോണ്ടല്ലേ. ഇടോ, എന്റെ കൂടെ വന്ന് മര്യാദക്ക് വണ്ടി കയറാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞു. പറഞ്ഞു അനുസരിക്കാത്തവരെ തൂക്കിയെടുത്തോണ്ട് പോകുന്നതാണോ ഇയാളുടെ മര്യാദ? തനിക്ക് അതല്ലേ അറിയുള്ളൂ, കൊട്ടേഷൻ പണി ചെയ്തല്ലേ ശീലം. അത്തരക്കാരെ കയ്യമ്മ വെച്ച് അകത്തിടുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാ ഞാൻ കോടതി പറയും. സ്വന്തം ഭാര്യയുടെ കാലില് മുള്ളുകൊണ്ട ഹൃദയമുള്ള ഏത് ഭർത്താവിനും വേദനിക്കും. സാഹചര്യത്തിൽ ഒരു സാധാരണ ഭർത്താവ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനാ ജഡ്ജിയെങ്കിലേ ജീവിതകാലം മുഴുവൻ ഇയാളെ പുറം ലോകം കാണില്ല. അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ നടക്കുന്നതും. മാപ്പാക്കണം അമ്മേ, അമ്മ എനിക്ക് മാപ്പ് തരണം. മോളെ, പെട്ടുപോയതമ്മേ, ആ സാഹചര്യത്തിൽ എനിക്ക് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലാതെ രാജീവ് സാറുകളെ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ അമ്മയുടെ ശാരീരിക മോളെ വഴി പിഴിച്ചിട്ടില്ല. അമ്മയുടെ വാക്ക് തെറ്റിച്ച് നടന്നിട്ടുമില്ല. അമ്മ അറിയാത്ത ഒരു രഹസ്യം ശാരികയുടെ ജീവിതത്തിലില്ല. അറിയാതെ പറ്റിപ്പോയത് മാപ്പ് തരണം അമ്മ. മോളെ, അതിന് നിന്നോട് ഞാൻ പിണങ്ങിയാലല്ലേ മോളെ. ചെറിയൊരു നീരസം ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ. നീ അത് വിട്ടുകള. വിഷ്ണുവേട്ടനെ കെട്ടിപ്പിടിക്കുമല്ലേ നീ. അതും എന്റെ മുന്നിൽ വെച്ച്. പ്രീതി, എന്താ ചെന്ന് നോക്കിയേ?
എന്താ എന്താ ഇവിടെ? നിങ്ങൾക്കൊക്കെ സുസ്മിതയുടെ പരിഹാസം അല്ലേ? എന്താ ചവിടെ? ആ സുസ്മിത എന്തോ കുഴപ്പമൊപ്പിക്കുക. നിങ്ങൾക്ക് മുന്നിൽ സുസ്മിത വെറും കോമാളി. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. നിന്റെ ദേഷ്യം അമർഷമൊക്കെ നിന്റെ വീട്ടില്, ഇവിടെയല്ല. ഇതെന്റെ വീടാ. നിന്റെ വീട് അല്ലടി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. തലവേദനയും മറ്റും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം. വേണ്ടമ്മേ, ഒരു ചെറിയ മുറിവേ ഉള്ളൂ. എന്നാ റെസ്റ്റ് എടുത്ത. എന്താ ഭാമ ഇവിടെ നടക്കുന്നതൊക്കെ? സുസ്മിതയ്ക്ക് ദേഷ്യം വരാനുള്ള കാരണം വിഷ്ണു ശാലിനി എടുത്തോണ്ട് പോയതാ. ഭാമേ, വലിയൊരു അപകടത്തെയാ നീ ഈ വീട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അവളെ കല്യാണം കഴിപ്പിച്ചു വിടാമെന്ന് ഉറപ്പ് പാലിക്കുമെന്ന് പറഞ്ഞ നീ അവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. കല്യാണം കഴിപ്പിക്കാൻ ഈ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമെന്നില്ലല്ലോ. അവളെ അവളുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചാ പോരെ? അനാഥിയൊന്നുമല്ലല്ലോ അവള്. ഇന്ന് പ്രീതിയുടെ നെറ്റിയില് സുസ്മിത അറിഞ്ഞ ഫ്ലവറേസാ കൊണ്ടത്. അതിനു പകരം വേറെന്തെങ്കിലും ആ കൊണ്ടിരുന്നെങ്കിൽ നിനക്കൊരു മകളില്ല. അമ്മേ, കഴുത്തിൽ ചുറ്റിയ പാമ്പുകളിൽ ലോകത്ത് ഒന്ന് മാത്രമേ ഇന്നേ വരെ തിരുനെറ്റിയിൽ കൊത്താതിരുന്നിട്ടുള്ളൂ. അത് ഭഗവാൻ ശ്രീപരമേശ്വരന്റെ കഴുത്തിലെ പാമ്പാ. കൃഷ്ണൻകുട്ടിയേട്ടൻ അങ്ങനെ ഒരു വാക്ക് അവനോട് വാങ്ങിച്ച നന്നായി. അതിനൊരു അവസരം കിട്ടണേന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ആ പ്രാർത്ഥന ഫലിച്ചിട്ടാവും നിനക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നത്. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാതെ കൃഷ്ണോട് ചേട്ടാ, ഇതിനകത്ത് കേറിയ പിന്നെ ആകെ ഒരു ആദിയാ. നീ വിഷമിക്കാതെ, നല്ല കുറവുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ചിലപ്പോ ഇന്ന് തന്നെ ഡിസ്ചാർജ് തന്നേക്ക്. ഈ ICU-ന്നോ? ICU എന്നൊക്കെ പറയുന്നത് കാശ് പിഴിയാൻ വേണ്ടിയുള്ള ഓരോ സംവിധാനം അല്ലേ വിജയ്? അല്ലാതെ നിനക്കെന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖം ഉണ്ടായിട്ടാണോ? ഹൃദയത്തിന്റെ കാര്യമായതുകൊണ്ട് അവര് പറയുന്നത് കേൾക്കാതിരിക്കാനും വയ്യ. ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാ നിനക്ക് ഹൃദയമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അല്ല, നമ്മളങ്ങനെ ഹൃദയത്തെ പറ്റിയൊന്നും എപ്പോഴും ആലോചിക്കാറൊന്നും ഇല്ലല്ലോ. എന്റേതത്ര തങ്കപ്പെട്ട ഹൃദയമൊന്നും അല്ല. ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ എന്റെ മോനെ കോളേജ് വാദ്യരാക്കിയത്. പരിഹാസത്തിന് ഒരു ആദരുണ്ട്. കമ്മല് ഫ്ലഷ് ചെയ്യുമല്ലേ? എന്റെ തന്നെ അധ്വാനം കൊണ്ട് തിന്ന് ചീർത്ത ഈ ചള്ള വയറ്റിലേക്ക് കുത്തി കേറ്റിക്കളയും ഞാൻ. മെണ്ടിപ്പോരുത്. നീ നിനക്കും കൂടി ഉള്ളതാ അവന് കൊടുത്തത്. ഗോപാലകൃഷ്ണൻ വെറും മണ്ണുണ്ണിയും മണ്ടനുമാണെന്ന് കരുതിക്കളയരുത്. പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലടി. ഇനി എന്റെ എന്തെങ്കിലും കാര്യത്തിൽ തലയിടാൻ വരുമ്പോ ദേ ഇത് ഓർമ്മിച്ചാ മതി. ആ കമ്മല ലേഡി, ഇത് കൊണ്ടുപോയി ഇവിടെ. കൊണ്ടുവാ. ഉം
പറ്റൂടാ. ഭാഗ്യം കൊണ്ട് തല പോയി ലേജി. ഇനി നമ്മള് നിക്കങ്ങളെ, കുറച്ച് സൂക്ഷിച്ചു വേണം ചേച്ചി. അളിയനിപ്പൊ എന്തും ചെയ്യാൻ മടിയില്ലെന്ന് മനസ്സിലായില്ലേ? കൂടെ കിടക്കുന്ന ആളാണെന്ന് മറക്കണ്ട. അയ്യോ എന്താണാവോ? അയ്യോ കുട്ടി, രണ്ട് കൈക്കും ഭയങ്കര വേദനയാ. എന്തുകൊണ്ടാണാവോ? ഇത്രയും ആരോടുത്ത് എത്ര ദൂരം നടന്നു, പിന്നെ തന്നെടുത്ത് സ്റ്റെപ്പും കയറി. അതെ, ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ എടുത്തോണ്ട് നടന്ന്? പിന്നെ കാലില്ലിമുള്ള കൊണ്ടിട്ട് പറന്നു വരുമായിരുന്നോ? അല്ല, അതെ അതെ അതെ, എന്റെ കാര്യം അന്വേഷിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഭർത്താവല്ല പിന്നെ അന്വേഷിക്കണ്ടേ? ഇയാൾ എന്റെ കാര്യം അന്വേഷിക്കില്ലെന്ന് കരുതിട്ട് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ എന്റെ മുട്ട, അയ്യോ എനിക്കിത് എന്റെ ഈ മുട്ടിനെ വേദന, ഞാൻ ഇനി എങ്ങനെ പുഷ്പെടുക്ക? അയ്യോ പറ്റൂല പറ്റൂല. ശരി, ഞാൻ അന്വേഷിച്ചില്ലെന്ന് വേണ്ട. കൈവേദനയാണെങ്കിലേ എഴുന്നേക്ക, നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. ഇതങ്ങനെ മറന്ന വേദനയല്ല. പിന്നെ അത് ഈ വേദന എന്താണെന്നറിയോ? ഈ തണുത്ത തറയിൽ കിടക്കുന്നോണ്ടാ, ബെഡിൽ കിടന്നാ മാറും. എന്നാ അപ്പുറത്തെങ്ങാനും പോയി ബെഡിൽ കിടന്നു. അതല്ല, അത് അത് ശരിയാവില്ല. അതാ പിന്നെ അത് ഈ ബെഡിൽ കിടന്നാലേ മാറൂ. കിടന്നു സത്യം കിടക്കോ? അല്ല ഇതെങ്ങോട്ടാ? ഞാൻ താഴെ കടന്നോളാം. അത് വേണ്ട. പിന്നെ ഞാൻ തന്നെ താഴെ കടന്നോളാം. രാജീവേ, ഇവളെ ഇറക്കി വിട്ടിട്ട് ഗേറ്റ് അടച്ചു വന്നാ നിനക്ക് ഈ വീട്ടിൽ കയറാം. അതോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണോ? അമ്മ അമ്മാവിനെ അറിയാതെ കല്യാണം നടത്തിയത് തെറ്റായിപ്പോയി. മാപ്പ് തരണോ അമ്മ? എന്നെ സ്വീകരിച്ച് അനുഗ്രഹിക്കണം. അമ്മേ അമ്മേ, എന്റെ ഭാര്യയുടെ മേത്ത അമ്മ ഇപ്പൊ കൈവച്ചേ. നിന്റെ ഭാര്യ അല്ലടാ ഞാൻ. അമ്മേ, നീ കെട്ടിയ താലി. ഇവളിപ്പോ നിന്റെ ഭാര്യയല്ല, അന്യാരു പെണ്ണ്. ഇനി എന്റെ മോന്റെ കൺവെട്ടത്ത് പോലെ നീ വന്നു പോവരുത്. ഇറങ്ങി പോടി. അവിടെ നിക്കാൻ തൊട്ടുപോരുതാളെ. അമ്മ നീ ഇതോടെ കൊണ്ടുപോയി ശവമേ. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കേട്ട രാജീവ് സാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വിജയലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന് നീ അന്വേഷിച്ചോ? അത് ഞാൻ ചോദിച്ചില്ല. അതാ നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം. പലർക്കും ഞാൻ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ആളെ പരിഗണിക്കില്ല. പുറത്ത് ജോലിക്ക് പോയി വരുന്ന ഭർത്താവിന്റെ അടുത്ത് പരാതികളുടെ കെട്ടഴിക്കുന്ന ഭാര്യ അറിയുന്നില്ല അയാൾ എന്തുമാത്രം പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാ കയറി വരുന്നേന്ന്. ജോലി നഷ്ടപ്പെട്ട് സങ്കടത്തിൽ വരുന്ന ഭർത്താവിനോടാവും ഭാര്യ ഗ്യാസ് തീർന്നതിന്റെ ആവലാതി പറയുന്നത്. കല്യാണം കഴിഞ്ഞ ഞാൻ മാത്രമല്ല, നീയും കൂടെ ഉണ്ട്. നീ ഞാനും അല്ല, അത് രണ്ടും ഒരുമിച്ച് നമ്മൾ. അപ്പോഴേ അതൊരു കുടുംബമാവും. പിന്നെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് പല തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. പ്രേമിക്കുമ്പോ കണ്ണു കാണില്ലെന്ന് പറയില്ലേ, കാണേണ്ട കാര്യമില്ല. അപ്പോ മറ്റുള്ളവരുടെ ചെലവിലായിരിക്കും നമ്മൾ കഴിയുന്നത്. കല്യാണം കഴിയുന്നതോടെ അതിന് മാറ്റം വരും. ഭാര്യയും ഭർത്താവും മാത്രമായി പതിയെ പതിയെ ഒറ്റപ്പെടും. അവിടെ നമ്മുടെ വരുമാനം നമ്മൾ തന്നെ കണ്ടെത്തണം. യഥാർത്ഥ ജീവിതത്തിലേക്ക് വാതിൽ തുറക്കുന്നത് അവിടെയാ. അല്ല, മുറിവിപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
പ്രീതി, എന്താ ആലോചിക്കുന്നത്? അവളെ പറ്റി തന്നെ, ആ സുസ്മിതയെ പറ്റി. എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? ഇന്നലത്തെ കാര്യം തന്നെ, ഒരു സൈക്കോ മട്ടിലായിരുന്നു അവളുടെ പെരുമാറ്റം. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാതെ ശരിയാവില്ല ശാലിനി. നാണം കേട്ട അവള് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളൂന്ന് എനിക്കിപ്പോ തോന്നുന്നു. സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ എപ്പോഴും പോയേനെ, പക്ഷെ അവളങ്ങനെ എളുപ്പം പോവില്ല. കാരണം അവളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കാനായി അവൾ ഏതടവും പയറ്റും. അപ്പൊ നിനക്കെന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട്. അധികനാൾ അവളുടെ കളികളൊന്നും തുടരില്ല. അമ്മയ്ക്കും അവളെ മനസ്സിലായി തുടങ്ങി. ഇന്നലെ മുന്നറിയിപ്പ് കൊടുത്തത് കേട്ടില്ലേ? ചവിട്ടി പുറത്താക്കൂന്ന്. അതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പ്രീതി, പാല് കുടിക്ക്. ഈ സമയത്ത് ആരെ കുറിച്ച് മോശം വിചാരിക്കണ്ട. കൂട്ടിയ കണക്കിലൊന്ന് പിഴച്ചാൽ മൊത്തം പിഴയ്ക്കും. അക്ഷരത്തെറ്റുകൾ നിറഞ്ഞൊരു പുസ്തകമാ അച്ഛന്റെ ജീവിതം. അതുകൊണ്ട് എന്റെ മക്കൾ പഠിക്കണം, അങ്ങനെ ആവാതിരിക്കാൻ. അച്ഛൻ ഇനി അധിക സമയം നിൽക്കുന്നില്ല. ഹോട്ടലിൽ ഒഴിവുള്ള സമയം നോക്കി വന്നത് ആരുടെയും കണ്ണിപ്പെടാതിരിക്കാൻ. ആവശ്യമില്ലാത്ത ചില സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് രാജേശ്വരിക്ക്. ഒപ്പം ആ ബാലചന്ദ്രന്റെ കയ്യൂക്കിന്റെ പിന്തുണയും. അച്ഛന്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വയസ്സായി. നിങ്ങൾ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക ചെയ്തത്, പകരം ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ജീവിതം എന്റെ മരണം ആഗ്രഹിക്കുന്നവരുടെ കൂടെയാണ്. അവർക്കെന്റെ സ്വത്ത് മാത്രം മതി. നാളെ ഗോപാലകൃഷ്ണൻ മരിച്ചു എന്ന് കേട്ട എന്റെ മക്കൾ സങ്കടപ്പെടരുത്. അച്ഛനത് അർഹിക്കുന്നു എന്ന് കൂട്ടിയാ മതി. ഹലോ, എന്താ ബാലൻസ്? ശാന്തേ, ഇവിടെ എത്രയാ? 50. 50 അതല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. ഓ, അത് ഞാൻ കണ്ടില്ല. അമ്പതെന്നല്ലേ പറഞ്ഞേ? ഞാൻ 100 തന്നെ. എന്താ പറഞ്ഞേ? ബാലൻസ് 50 വേണം. ശാരദാമേ, ശാരദാമേ, ഇത് ഏത് ലോകത്താ? സുസ്മിതയോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമാണെന്ന് പറയും. എന്റെ പേരിൽ ശാലിനിയെ കൂടി കുറ്റപ്പെടുത്തിയപ്പോ പിടിച്ചു നിൽക്കാനായില്ല. അമ്മയെ ബോധ്യപ്പെടുത്താൻ നിവൃത്തിയോടുകൊണ്ട് കുടിച്ചതാ.
സുസ്മിത എന്തിനാ പപ്പായ ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നത്? അതും കിച്ചണിൽ കയറാത്തവള്. അറിയില്ല ശാലിനി, പ്രീതിയുടെ കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അവള് കൊണ്ടുവരുന്നതൊന്നും ഇനി വാങ്ങി കഴിക്കണ്ട. ഗർഭിണിയാണോ എന്ന് സംശയം തോന്നിയ തന്നെ ഒരു പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യോ ശാലിനി? സുസ്മിതയല്ലേ, അവൾ അതിനപ്പുറവും ചെയ്യും. എനിക്കെന്തോ പേടി തോന്നുന്നു ശാലിനി. കുഞ്ഞാൻ പോഷനായി പോകുന്നു. ഏയ്, അതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ പ്രീതി. ഗർഭിണികൾ പപ്പായും പൈനാപ്പിളും ഒന്നും കഴിക്കരുതെന്ന്. അങ്ങനെയാണെങ്കിലേ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാൻ നടക്കുന്നവരെന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? അവർക്കോരോ പപ്പായും പൈനാപ്പിളും ഒക്കെ വാങ്ങി കഴിച്ചാ പോരെ. പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചാ ഞാനത് കുടിക്കണ്ടെന്ന് പറഞ്ഞത്. എന്റെ അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല, ആരോഗ്യത്തോടെ തന്നെ പറക്കും. ശാരിക, ഇയാൾ എങ്ങനെ എന്നെ മുൾമുനയിൽ നിർത്തരുത്. ആരാരെയാണ് സർ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്? ഇത്രയും തിടുക്കപ്പെട്ട ഒരു കല്യാണം വേണോന്ന് ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടോ? കള്ളം പറഞ്ഞ് എന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണത്തിനാണെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതിരുന്നു ഞാൻ. വിടാതെ നിർബന്ധിച്ചത് ആരാ? കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ആരാ? ആ സാറാണോ താലി കെട്ടിക്കഴിഞ്ഞ് എന്റെ മുന്നിൽ ഒരു ഭീരുവിനെ പോലെ? എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ വിളിക്കുമ്പോ പോലും ഒരു മറുപടി തരാൻ സാവകാശം ഇല്ലാതെ. എന്തിനായിരുന്നു സർ ഇത്രയും തിടുക്കത്തിലൊരു വിവാഹം? ആരെങ്കിലും എന്നെ കൊത്തിക്കൊണ്ട് പറക്കുന്നു പറയുന്നു സാറ്. ശാരിക അത്ര വിലപിടിപ്പുള്ള ഒരു അമൂല്യ രത്നമൊന്നുമല്ല. കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കള കിടന്നൊരു കരിക്കലം, അത് തേച്ചും എനിക്കിതും സ്വപ്നങ്ങൾ കൊണ്ടത് നിറച്ചതും ഒക്കെ സാർ ഒരാളാ. എന്തിനായിരുന്നു ഇതൊക്കെ? സ്വപ്നങ്ങളുടെ പടിപാതക്ക് വരെ എത്തിച്ചിട്ട് എന്നെ കൈവിട്ട് കളയാനോ? ഇതിനുള്ള മറുപടി എന്റെ കയ്യിൽ ഇല്ല ശാരിക. സാറിന് എന്നോട് ഒന്നും പറയാനില്ലെന്നാണോ? എന്താടാ, ജന്മം തന്ന അമ്മയാണോ അതോ ഇന്നലെ കണ്ട ആ പെണ്ണാണോ നിനക്ക് വലുത്? നീ വാക്ക് തരണം, ആ പെണ്ണുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാകില്ല എന്ന്. എടാ സത്യം ചെയ്യാൻ. ക്ഷമിക്കണം സർ, ബുദ്ധിമുട്ടിച്ചതിന്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നെന്താ ഡോക്ടർ ചെയ്യണ്ടേ? ഇവിടെ നിന്ന് തരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കണം, പറഞ്ഞു തന്ന ചിട്ടകൾ പാലിക്കണം, വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യണം. ഇതെല്ലാം ഉറപ്പാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുവിടാം. എല്ലാം ചെയ്തോളാം ഡോക്ടർ, ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാ മതി. ഇയാള് ഒറ്റ മോനാണോ? അതെ. മാരേജ് കഴിഞ്ഞോ? ഇല്ല ഡോക്ടർ. പെൺകുട്ടികൾ ആരും ഇല്ലേ ഒരു സഹായത്തിന്? ഞങ്ങളുടെ കുടുംബ വീട് ഇവിടെയെങ്ങും അല്ല ഡോക്ടറെ. ഇവളുടെ ഭർത്താവ് രംഗനാഥിന് തക്കലയിലായിരുന്നു ജോലി. രംഗനാഥ് മരിച്ചപ്പോ ഞാൻ കുടുംബസ്വത്തൊക്കെ വിറ്റ് തക്കലയിൽ ഇവരുടെ കൂടെ താമസമായി. ബന്ധുക്കളുമായിട്ടുള്ള സമ്പർക്കമൊക്കെ പോയി. ചെറുതലമുറയിലുള്ളവർക്കൊക്കെ തന്നെ കണ്ടാലും തിരിച്ചറിയില്ല.
ഇവന്റെ ജോലി ഇവിടെയാ, കോളേജ് ലെക്ചറാ. ഇവനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ, അതിവിടെ കുടുങ്ങി. അപ്പോ ബന്ധുക്കളാരും കിട്ടിയില്ല സഹായത്തിന്? കുറച്ചു കാലത്തേക്ക് അമ്മ ശരീരം അനങ്ങി ആയാസമുള്ള ജോലികൾ ഒന്നും ചെയ്യരുത്. ബെഡ് റെസ്റ്റാ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വാഷ്റൂമിൽ പോകുമ്പോ പോലും ഒരാളൊപ്പം ഉണ്ടെങ്കിൽ നല്ലത്. അതിനിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ആരാ ഡോക്ടർ? ബന്ധുക്കളായിട്ട് ആരുമില്ല. ബന്ധങ്ങളൊക്കെ ഇപ്പോ പണത്തിന്റെ മേലല്ലേ. അച്ഛനെ അമ്മയെ ഒഴിച്ച് മറ്റെന്ത് വാങ്ങിക്കാൻ കിട്ടും പണം കൊടുത്താൽ? ഇയാൾ കോളേജ് വെച്ചറല്ലേ, ഒരു ഹോം നേഴ്സിനെ വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്. ഇയാളാരാന്നയാളുടെ വിചാരം. ഒരു ഭാര്യ എന്ന് പറഞ്ഞ ആരാന്നറിയോ ഇയാൾക്ക്? എല്ലാ പ്രഭാതത്തിലും ഭർത്താവിന്റെ പാദാരവിന്ദങ്ങൾ നമസ്കരിക്കണമെന്നൊന്നും പറയില്ല ഞാൻ. പക്ഷെ അത്യാവശ്യം വിലയൊക്കെ കൊടുക്കാം ഭർത്താവിന്, മനസ്സിലായി? സുസ്മിതയുടെ കല്യാണം കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചടങ്ങും ഉണ്ടാവില്ല. നാല് ചുമരിനുള്ളിൽ ഭാര്യാ ഭർത്താക്കന്മാരായിട്ട് കഴിയില്ല. ഇങ്ങനെ ഓരോ ദിവസം ഓരോ ക്ഷമത എടുക്കാൻ ഭീഷ്മാചാര്യ ഒരു കുത്തും നടന്നു. അയ്യോടാ, അതെ പരിഹസിച്ചതൊന്നല്ല. എനിക്കില്ലേ ഒരാഗ്രഹങ്ങളൊക്കെ. എടോ, എനിക്ക് ഇയാളെ എന്തോരം ഇഷ്ടമാണെന്നറിയോ. ഈ കടലോളം ആകാശത്തോളം, അയ്യേ അതൊന്നും ഒരളവല്ല, അതൊന്നും അളക്കാൻ പറ്റില്ല. തരാനോ പറ്റുന്നില്ല, അപ്പൊ പിന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. മരണം മുന്നേ വന്ന് നിന്നപ്പോ ഒരു തിരിച്ചറിവുണ്ടായതുപോലെ, എല്ലാം ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ ഒരു മനസ്സ് വന്നതുപോലെ. സാർ, ഞാനും കൂടെ വരണ്ടേ വീട്ടിലേക്ക്? ഗൃഹപ്രവേശമല്ലേ. വേണ്ട ശാരദാമേ, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ചടങ്ങൊന്നും ഉണ്ടാവില്ല. എന്നാ ഞാൻ ശാന്തിയോ ശ്യാമയോ ആരെങ്കിലും അയക്കാം കൂട്ടിന്. കൂട്ടിനെന്തിനാ ശാരദാമേ ആള്, ഞാനല്ലേ ഉള്ളത്. മതിയെങ്കിൽ മതി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമേ. ഈശ്വര,
മോളെ, വിജയലക്ഷ്മി അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ കാണണം നീ. ഈ സമയത്ത് ആ വീട്ടിൽ നിന്റെ ആവശ്യമുള്ളത്. വയ്യാതിരിക്കുന്ന അമ്മയ്ക്കും അമ്മാവനും എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം. മോളെ, നിന്റെ രാജീവ് സാറിനെ വളർത്തിയതും പഠിപ്പിച്ച് വലിയ ആളാക്കിയതൊക്കെ അവരാണെന്ന് എപ്പോഴും ഓർക്കണം. നിന്റെ ഭർത്താവ് മാത്രമല്ല സാർ,